ഹായോൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് ഇതൊരു പരീക്ഷ പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക അതായത് ഓരോ ചോദ്യത്തിനും അനുവദിച്ചിരിക്കുന്ന സമയത്ത് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് പത്ത് സെക്കൻഡ് സമയമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശരിയത്തരമെന്ന് തോന്നുന്ന ഓപ്ഷൻ ഒരു ബുക്കിൽ നമ്പർ ഇട്ട് എഴുതി പോവുക അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ സ്കോറ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതുപോലെ അൺക്കാഡമിൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അൺ അക്കാഡമിയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്തവർ അനൂപ എസ് പ്ലേ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഫോളോ ചെയ്യാം അൺ അക്കാഡമി പ്ലസ്സിൽ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി സ്പെഷ്യൽ മാക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് നടുവാൻ വേണ്ടി അനൂപ് ലൈവ് എന്നുള്ള റഫറൽ കോഡ് കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഒന്നാമത്തെ ചോദ്യം മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ് ഓപ്ഷൻ ബി പൊട്ടാസ്യം ക്ലോറൈഡ് ഓപ്ഷൻ സി അസറ്റിക് ആസിഡ് ഓപ്ഷൻ ബി ഫോർമാൾഡിഹൈഡ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ് രണ്ടാമത്തെ ചോദ്യം സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ നിർജ്ജലീകരണം ഓപ്ഷൻ ബി സ്വേദനം ഓപ്ഷൻ സി പ്രകാശ സംശ്ലേഷണം ഓപ്ഷൻ ബി കിണ്വനം ശരി ഉത്തരം ഓപ്ഷൻ ബി സ്വേദനം മൂന്നാമത്തെ ചോദ്യം ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻ എ സംക്രമണ മൂലകങ്ങൾ ഓപ്ഷൻ ബി അന്തസംക്രമണ മൂലകങ്ങൾ ഓപ്ഷൻ സി ഉത്കൃഷ്ടവാതകങ്ങൾ ഓപ്ഷൻ ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ ശരിയത്തരം ഓപ്ഷൻ ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ നാലാമത്തെ ചോദ്യം പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം ഓപ്ഷൻ എ കൺജക്റ്റിവൈറ്റിസ് ഓപ്ഷൻ ബി മയോപ്പിയ ഓപ്ഷൻ സി അസ്റ്റിക്മാറ്റിസം ഓപ്ഷൻ ഡി പ്രസ് ബയോപ്പിയ ശരി ഉത്തരം ഓപ്ഷൻ എ കൺജക്റ്റിവൈറ്റിസ് അഞ്ചാമത്തെ ചോദ്യം സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണാംശം എത്രയാണ് ഓപ്ഷൻ എ ത്രീ പോയിൻ്റ് എയ്റ്റ് ഓപ്ഷൻ ബി ത്രീ പോയിൻറ്റ് ഫൈവ് ഓപ്ഷൻ സി ഫൈവ് പോയിൻറ്റ് ടു ഓപ്ഷൻ ഡി ഫോർ പോയിൻറ്റ് ഫൈവ് ശരിയത്തരം ഓപ്ഷൻ ബി ത്രീ പോയിൻറ്റ് ഫൈവ് ആറാമത്തെ ചോദ്യം ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രതയ്ക്കുണ്ടാകുന്ന മാറ്റം എന്താണ് ഓപ്ഷൻ എ കൂടുന്നു ഓപ്ഷൻ ബി മാറ്റമില്ല ഓപ്ഷൻ സി കൂടുകയും കുറയുകയും ചെയ്യും ഓപ്ഷൻ ഡി കുറയുന്നു ശരി ഉത്തരം ഓപ്ഷൻ ഡി കുറയുന്നു ഏഴാമത്തെ ചോദ്യം അമ്ല മഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം ഏതാണ് ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ് ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ് എട്ടാമത്തെ ചോദ്യം സാർസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി പ്രോട്ടോസോവ ഓപ്ഷൻ സി വൈറസ് ഓപ്ഷൻ ഡി കൊതുക് ശരി ഉത്തരം ഓപ്ഷൻ സി വൈറസ് ഒൻപതാമത്തെ ചോദ്യം കടുക്ക താന്നിക്ക നെല്ലിക്ക ഇവ മൂന്നിനും കൂടിയുള്ള ഒറ്റ നാമം എന്ത് ഓപ്ഷൻ എ ത്രിഫല ഓപ്ഷൻ ബി ത്രികടു ഓപ്ഷൻ സി ത്രിഗന്ധം ഓപ്ഷൻ ഡി ത്രിവർഗ ശരി ഉത്തരം ഓപ്ഷൻ എ ത്രിഫല പത്താമത്തെ ചോദ്യം പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമേത് ഓപ്ഷൻ എ മരച്ചീനി ഓപ്ഷൻ ബി കരിമ്പ് ഓപ്ഷൻ സി ചേന ഓപ്ഷൻ ഡി മധുരക്കിഴങ്ങ് ശരി ഉത്തരം ഓപ്ഷൻ ബി കരിമ്പ് പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഓപ്ഷൻ എ സെറിബ്രം ഓപ്ഷൻ ബി സെറിബലം ഓപ്ഷൻ സി തലാമസ് ഓപ്ഷൻ ഡി മെഡുലോ ബ്ലാങ്കറ്റ ശരി ഉത്തരം ഓപ്ഷൻ എ സെറിബ്രം പന്ത്രണ്ടാമത്തെ ചോദ്യം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഓപ്ഷൻ എ ഇരുമ്പ് ഓപ്ഷൻ ബി ചെമ്പ് ഓപ്ഷൻ സി മഗ്നീഷ്യം ഓപ്ഷൻ ഡി സോഡിയം ശരി ഉത്തരം ഓപ്ഷൻ സി മഗ്നീഷ്യം പതിമൂന്നാമത്തെ ചോദ്യം നമ്മുടെ കരളിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഗ്ലിസറോൾ ഓപ്ഷൻ ബി ഇൻസുലിൻ ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ ഓപ്ഷൻ ഡി ഗ്ലൂക്കഗോൺ ശരിയത്തരം ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ പതിനാലാമത്തെ ചോദ്യം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ സൈക്കോളജി ഓപ്ഷൻ ബി പാത്തോളജി ഓപ്ഷൻ സി ഇത്തോളജി ഓപ്ഷൻ ഡി മയോളജി ശരി ഉത്തരം ഓപ്ഷൻ ബി പാത്തോളജി പതിനഞ്ചാമത്തെ ചോദ്യം ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻ എ ഓ ഓപ്ഷൻ ബി എ ഓപ്ഷൻ സി എ ബി ഓപ്ഷൻ ഡി ബി ശരി ഉത്തരം ഓപ്ഷൻ എ ഒ പതിനാറാമത്തെ ചോദ്യം എല്ലില്ലാത്ത മാംസം എന്നറിയപ്പെടുന്ന പയറിനും ഓപ്ഷൻ എ ബീൻസ് ഓപ്ഷൻ ബി സോയാബീൻ ഓപ്ഷൻ സി പയർ ഓപ്ഷൻ ഡി അമരയ്ക്ക ശരി ഉത്തരം ഓപ്ഷൻ ബി സോയാബീൻ പതിനേഴാമത്തെ ചോദ്യം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് ഓപ്ഷൻ എ ആക്ടിവേഷൻ എനർജി ഓപ്ഷൻ ബി ഗാഠത ഓപ്ഷൻ സി താപനില ഓപ്ഷൻ ഡി സ്ഥിതിഗോർജം ശരി ഉത്തരം ഓപ്ഷൻ സി താപനില പതിനെട്ടാമത്തെ ചോദ്യം ഏത് ലോഹത്തിൻ്റെ വിൽപ്പനയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫ്ലാസ്ക് ഓപ്ഷൻ എ അലൂമിനിയം ഓപ്ഷൻ ബി പ്ലാറ്റിനം ഓപ്ഷൻ സി സ്വർണം ഓപ്ഷൻ ഡി മെർക്കുറി ശരി ഉത്തരം ഓപ്ഷൻ ഡി മെർക്കുറി പത്തൊൻപതാമത്തെ ചോദ്യം ഖരാവസ്ഥയിലുള്ള കാർബൺ ആയ ഡ്രൈ ഐസിൻ്റെ നിറമെന്ത് ഓപ്ഷൻ എ വെളുപ്പ് ഓപ്ഷൻ ബി കറുപ്പ് ഓപ്ഷൻ സി നീല ഓപ്ഷൻ ഡി മഞ്ഞ ശരി ഉത്തരം ഓപ്ഷൻ എ വെളുപ്പ് ഇരുപതാമത്തെ ചോദ്യം കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി ഓപ്ഷൻ എ സിവിംഗ് ഓപ്ഷൻ ബി വിനോവിങ് ഓപ്ഷൻ സി അരിക്കൽ ഓപ്ഷൻ ഡി സ്ലേക്കിംഗ് ശരി ഉത്തരം ഓപ്ഷൻ ബി വിനോവിങ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി മീഥെയിൻ ഓപ്ഷൻ സി ബ്യൂട്ടെയിൻ ഓപ്ഷൻ ഡി എൽ പി ജി ശരിയത്തരം ഓപ്ഷൻ സി ബ്യൂട്ടൈൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ എ സോഡിയം ഓപ്ഷൻ ബി ഇരുമ്പ് ഓപ്ഷൻ സി ഫോസ്ഫറസ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം ശരി ഉത്തരം ഓപ്ഷൻ എ സോഡിയം ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പഞ്ചലോഹത്തിലെ ഘടകം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ചെമ്പ് ഓപ്ഷൻ ബി ഇ എം ഓപ്ഷൻ സി വെള്ളി ഓപ്ഷൻ ഡി അലൂമിനിയം ശരി ഉത്തരം ഓപ്ഷൻ ഡി അലൂമിനിയം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഓപ്ഷൻ എ ഗാൽവനോമീറ്റർ ഓപ്ഷൻ ബി അമ്മീറ്റർ ഓപ്ഷൻ സി വോൾട്ട് ഓപ്ഷൻ ഡി ട്രാൻസ്ഫോമർ ശരി ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻസ്ഫോമർ ഇരുപത്തിയാറാമത്തെ ചോദ്യം മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതി ഓപ്ഷൻ എ വികിരണം ഓപ്ഷൻ ബി സംവഹനം ഓപ്ഷൻ സി അഭിവഹനം ഓപ്ഷൻ ഡി ചാലനം ശരി ഉത്തരം ഓപ്ഷൻ എ വികിരണം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ആവൃത്തി ഊർജം വിസരണം എന്നിവ കുറവുള്ള ഘടകവർണ്ണം ഓപ്ഷൻ എ വയലറ്റ് ഓപ്ഷൻ ബി നീല ഓപ്ഷൻ സി ചുവപ്പ് ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് ചെറിയുത്തരം ഓപ്ഷൻ സി ചുവപ്പ് ഇരുപത്തി ചോദ്യം ഹീറ്റിംഗ് എലമെൻ്റ് നിർമ്മിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഘടകം ഓപ്ഷൻ എ കോപ്പർ ഓപ്ഷൻ ബി സിൽവർ ഓപ്ഷൻ സി ടങ്സ്റ്റൺ ഓപ്ഷൻ ഡി നിക്രോം सही उत्तर ऑप्शन डी निक्रोम 29वां प्रश्न कृत्रिममाय निर्मित किया गया पहला आइसोटोप ऑप्शन ए कार्बन 14 ऑप्शन बी नाइट्रोजन 14 ऑप्शन सी ऑक्सीजन 15 ऑप्शन डी ऑक्सीजन 17 ശരി ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ സെവൻറ്റീൻ മുപ്പതാമത്തെ ചോദ്യമാണ് അവസാനത്തെ ചോദ്യമാണ് എ സിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഓപ്ഷൻ എ മോട്ടോർ ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ ഓപ്ഷൻ സി ബൾബ് ഓപ്ഷൻ ഡി ഇൻഡക്ഷൻ കോയിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ ഇപ്പോൾ ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാ ടെസ്റ്റിലെയും പോലെ തന്നെ നിങ്ങൾക്ക് മുപ്പതിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിയെ കൂടി ഷെയർ ചെയ്യുക നമുക്ക് അടുത്തൊരു ഭാഗത്ത് കാണാം നന്ദി